നമസ്കാരം. ഈ പി ഡബ്ല്യു ഡി വകുപ്പിലെ റിയാസ് എഫക്റ്റ് ഇപ്പോൾ പൊതുജനങ്ങളിലേക്ക് എത്തുകയാണ്. അതായത് ജനങ്ങൾ ഇനി മുതൽ കാഴ്ചക്കാരല്ല, റോഡുകളുടെ എല്ലാം കാവൽക്കാരാണ് എന്നുള്ള വകുപ്പിൻ്റെ പൊതുതത്വം അല്ലെങ്കിൽ റിയാസിൻ്റെ ആഹ്വാനം ജനം ഏറ്റെടുക്കുകയാണ്. അതായത് കണ്ട് പരിചിതമല്ലാത്ത ഇടപെടലാണ്. നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മേഖലയാണ് പൊതുമരാമത്ത് വകുപ്പ്. അതായത് റോഡുകളായിക്കോട്ടെ, പാലങ്ങളായിക്കോട്ടെ, ഏത് തരം കാര്യങ്ങളും അത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവ ഇപ്പോൾ നവീകരിക്കാൻ അല്ലെങ്കിൽ ഇവ പരിഷ്കരിക്കാൻ നമ്മുടെ കേരളത്തിന് പൊതുവെ പരിചിതമല്ലാത്ത ഒരു വഴിയെ റിയ സഞ്ചരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന വഴി കുറച്ച് രാഷ്ട്രീയ താല്പര്യമുള്ളവർ വിമർശിക്കുന്നുണ്ട്. മരുമോനാണെന്നും മറ്റെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്, മിന്നലെന്നൊക്കെ വിളിച്ചു. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ഇൻറ്റൻഷൻ അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ഇൻറ്റൻഷൻ അത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുകയാണ്. ഇനി മുതൽ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ അത് പണ്ടത്തെ പോലെ ഉടായ്പ് കാണിച്ച് മുന്നോട്ട് പോകാമെന്ന് കോൺട്രാക്ടർമാരോ എഞ്ചിനീയർമാരോ അവരുടെ അവിശുദ്ധ ബന്ധത്തിൻ്റെ പേരിൽ നടക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം ഈ നാടിനോട് ഉറക്കെ വിളിച്ചു പറയുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഓരോ മേഖലയിൽ പി ഡബ്ല്യു ഡി റോഡിൻ്റെ അതിൻ്റെ കാലാവധി സംബന്ധിച്ചും ആ റോഡ് നവീകരിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോൺട്രാക്ട് ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം നമ്പറുകൾ റോഡിൻ്റെ തുടക്കത്തിലും എൻഡിലും പ്രദർശിപ്പിക്കുന്ന ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതായത് ജനങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുടെ റോഡ് മോശമാണെങ്കിൽ വിളിച്ചു പറയാൻ അവർക്ക് അവകാശമുണ്ട്, ഇത് മാറ്റണമെന്ന് കോൺട്രാക്ടറോടും എഞ്ചിനീയറോടും പറയാം, നടപടി ഉണ്ടായില്ലെങ്കിൽ മന്ത്രി ഓഫീസിൽ നേരിട്ട് പറയാൻ വേണ്ടിയുള്ള ഇടപെടൽ, അത് വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. ഇപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടേ എവിടങ്ങളിൽ റോഡ് നന്നാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഇതിനു വേണ്ടി ഒരു പ്രത്യേക ബോഡിയും രൂപീകരിച്ചിട്ടുണ്ട്. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ പ്രദേശങ്ങളിൽ ചെയ്യുന്ന റോഡുകളുടെ പ്രവർത്തനങ്ങൾ, അതായത് റോഡ് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ നേരിട്ട് പോയി നിന്ന് അത് കണ്ട് ബോധ്യപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നതാണ് പുതിയ നിർദ്ദേശം. ഇപ്പോൾ ഇത് പുറത്തു വന്നതിന് ശേഷം അടുത്ത ദിവസം പത്തനംതിട്ട ജില്ലയിലെ എരുമേലിക്ക് സമീപം ഒരു റോഡ് നിർമ്മാണം, അതായത് പഴയതുപോലെ ഉടായ്പ് കാണിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. കോൺട്രാക്ടറും കുറച്ച് തൊഴിലാളികളും മാത്രം നിന്ന് കുറച്ച് ടാറും വാരിയിട്ടിട്ട് അങ്ങ് പോകുന്ന ഒരു പരിപാടിയുണ്ട്, പഴയ പരിപാടി. ഒരു തവണ റോഡ് റോളർ ഇതിന്റെ മുളകിലൂടെ അങ്ങ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ റോഡായി പോയി, ഒരാഴ്ചക്കകത്ത് പഴയതുപോലെ ആകുന്ന ഒരു അവസ്ഥ. എന്നാൽ അത്തരത്തിലൊരു ഉടായ്പ് പരിപാടി ചെയ്യാൻ ശ്രമിച്ച കോൺട്രാക്ടറെയും റോഡ് നിർമ്മാണത്തെയും ജനങ്ങൾ നേരിട്ട് തടയുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഇത്രയും മോശമായിട്ട് നിലവാരമില്ലാണ്ട് മൂന്നിലോ റോഡാണ് നിലവാരമുള്ള. 10 വർഷം ഈ റോഡ് മോശമായി കിടക്കാറുണ്ട്. ഇത്രയും നിലവാരമില്ലാണ്ട് റോഡ് 10 ദിവസം വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഈ റോഡ് മൊത്തം വീണ് പഴയ അവസ്ഥയാവും. എന്തിനാ ഇങ്ങനെ ടാർ ചെയ്തേക്കണേ? ചേട്ടാ 10 ദിവസം വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഈ റോഡ് പഴയ അവസ്ഥയാവൂലേ? ഇതാണ് ഒരു ദിശാബോധമുള്ള ഒരു ഭരണാധികാരി ഒരു വകുപ്പിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കും വലിയ ആത്മവിശ്വാസമാണ്. അവരുടെ കാര്യമാണ്, അവരുടെ നികുതിപ്പണമാണ്, അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. അത് ജനങ്ങളുടെയും കൂടി സഹകരണത്തോടുകൂടി പൂർത്തീകരിക്കണമെന്നൊരു തീരുമാനം വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയെ പൊളിച്ചെഴുത്ത് നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത്തരം പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും തമ്മിൽ ഇനി പഴയ ഉടായ്പ് പരിപാടികളുമായിട്ട് ഇറങ്ങിയാൽ ജനങ്ങൾ നേരിട്ട് ചോദ്യം ചെയ്യുന്ന അവസ്ഥ അവരുടെ മുന്നിലേക്ക് വരും. എങ്ങനെയും തട്ടിക്കൂട്ട് നടത്തി മാക്സിമം ലാഭമുണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു പഴയ പരിപാടിയുണ്ടല്ലോ, ഈ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം എഞ്ചിനീയർമാർക്കും അവരെ കാണേണ്ടവരെ കാണുന്നവർക്കെല്ലാം ഇവർ കൊടുക്കുന്ന ഒരു സമീപനം കൂടിയുണ്ട്. അപ്പോ ഈ കാണേണ്ടവരെ കണ്ട് അവസാനം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ റോഡിൽ മതിയായ ടാറിംഗ് ഇല്ല, അല്ലെങ്കിൽ റോഡിന്റെ ക്വാളിറ്റി വളരെ മോശമാകുന്ന അവസ്ഥ, ഇട്ടിട്ട് പോയാൽ 10 ദിവസം അല്ലെങ്കിൽ മാക്സിമം 2 മാസത്തിനകം പഴയ പോലെ കുഴിയായി മാറുന്നൊരവസ്ഥ. ഓരോ പ്രദേശത്ത് അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് റോഡ് ഇടേണ്ടത്. ഇതൊന്നും മനസ്സിലാക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചേ മതിയാകും. അത് പരാതിയുള്ളയിടങ്ങളിൽ ജനങ്ങൾക്ക് അത് ശരിയല്ല എന്ന് തോന്നിയാൽ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകണം, ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ പറ്റണം, പണി നിർത്തിവെച്ച് അവരെയും കൂടി സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനം. കാര്യം കുറെ കാലമായി ഈ ഗതികേടെല്ലാം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇതിന്റെ പരിണിത ഫലം അത്രയും അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങളാണല്ലോ. ടാറിടുന്നവരും പോകും,
ഇതിനെ നിർദ്ദേശം കൊടുക്കുന്ന വരുമ്പോൾ 10 ദിവസം കഴിയുമ്പോൾ ഇത്രയും കോടി കണക്കിന് രൂപ ചിലവാക്കി ഇതൊക്കെ ചെയ്യുമ്പോൾ ആർക്കും ഗുണമില്ലാത്ത ഒരു അവസ്ഥ അതുകൊണ്ട് ജനങ്ങൾ ഇത്തരത്തിൽ വിഷയങ്ങളിൽ ഇടപെടുന്നത് വളരെ നല്ലൊരു സൂചനയാണ് അത്തരത്തിൽ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാകണമെന്ന് പറയുന്ന റിയാസിന്റെ നിർദ്ദേശം ജനങ്ങളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമായി മാറുകയാണ് വീഡിയോ ഇത് ഒരു മേഖലയിലല്ല എല്ലാ മേഖലകളിലും ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകണം ഇത്തരത്തിലുള്ള തട്ടിപ്പ് പരിപാടികൾ ഒരിടത്തും അനുവദിക്കാൻ പാടില്ല കോൺട്രാക്ടർ ഉദ്യോഗസ്ഥർ അവിശുദ്ധ ബന്ധങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ജനങ്ങളുടെ പണത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സേവനമായി പൊതുമരാമത്തിന്റെ പണികൾ മാറേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമാണ് ആ നിലയ്ക്ക് റിയാസ് ഇപ്പോൾ എടുക്കുന്ന ഇടപെടലുകൾ ഈ സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അതിൽ ജനം പോസിറ്റീവായി തന്നെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഫോണിൻ പരിപാടി ആയിക്കോട്ടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലായിക്കോട്ടെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റോഡ് പണിയിൽ പോലും ജനങ്ങൾ തന്നെ നേരിട്ട് ഇടപെട്ട് അതിനൊപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന സന്ദർഭങ്ങൾ ഈ നാട്ടിൽ കൃത്യമായി തെളിഞ്ഞു വരുന്നു.